മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അതിൽ ഇനി ഒരു രണ്ട് പഠന പ്രവർത്തനങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, അത് നോക്കാം. പിന്നെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വർക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വർക്കൂ. വീഡിയോയിൽ ഇതിലെ വാക്കുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ഇതിലെ വാക്കുകൾ മിക്കവാറും എല്ലാവരും കണ്ടുപിടിച്ചു. എന്തൊക്കെയായിരുന്നു, വൃക്ഷഹ അല്ലേ, വൃക്ഷഹ. ആ പിന്നെ മൂഷകഹ, മൂഷകഹ. പിന്നെ സിംഹഹ, ആ മൂന്ന്. പിന്നെന്ത് കണ്ടുപിടിച്ചു, ടീകഹ, കുയിൽ അല്ലേ. ചില ആളുകൾ കാക്കഹ, കാക്ക, അതുകൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നാല് വാക്കുകളെ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ അഞ്ച് വാക്കുകളും അതിലുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ചാൽ എല്ലാം എടുക്കുമ്പോഴേക്കും നല്ലൊരു അത്യുത്തമം തരികയാണ്. കൂടാതെ ഇവിടെ എന്തായിരുന്നു, രക്ഷതുമാം, രക്ഷരക്ഷ, ആര് പറഞ്ഞു, സിംഹം കരിഞ്ഞു. അപ്പൊ മൂഷകൻ എന്ത് ചെയ്തു, കുതഹ ദീനം ദീനം ഡാഷ്, എന്തിനാണ് ഇങ്ങനെ ഉറക്കുറക്കെ വിലപതി, ഇതാണ് ഉത്തരം, കരയുന്നതും ചോദിച്ചു. അപ്പൊ സിംഹം പറഞ്ഞു, അഹം ജാലേ പതിതഹ ഭവാമി, ഞാൻ എവിടെ വീണു, ആ ജാലേ, വലയിൽ വീണവനാകെ ആയി. അപ്പൊ മൂഷകൻ എന്ത് പറഞ്ഞു, അഹം സഹായം കരിഷ്യാമി, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അല്ലേ. ഇത് പ്രവർത്തനം എളുപ്പമായിരുന്നു. ഇനി അടുത്ത പ്രവർത്തനം വളരെ എളുപ്പമുള്ളതാണ്. അധോ ദത്താനി അക്ഷരാണ് ഉപയോഗിച്ച് ദശപദാനി ലിഖത്തു, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ ഉപയോഗിച്ച് പത്ത് വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് അക്ഷരങ്ങൾ വായിക്കൂ, ഞാൻ മാഷ് വായിച്ചു തരാം. അപ്പൊ വായിച്ചോളൂ, ആ അ ദീ സ ഹം ദഹ ധു മാ രം ഛു പു മാ ന സ്ത പഹ ഷ ച കഹ രി ചി ക്രോ പാ ത്ര ഡഹ മ്രം ക പി ഛ ലി തു തി പി പി ഇല പി പേ മി കം. അപ്പോൾ ഇത്രയും അക്ഷരങ്ങളുണ്ട്. ഇതിൽ വെച്ച് നിങ്ങൾക്ക് പത്തല്ല കേട്ടോ അക്ഷരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക, പത്തല്ല. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പതിനഞ്ചോ പതിനാറോ ഒക്കെ കണ്ടുപിടിച്ച കുട്ടികളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച കുറേ വാക്കുകൾ ഈ ഇതിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ ചില വാക്കുകളും ഇതിലുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പപ്പണി പറഞ്ഞുതരാം. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ പേജ് നമ്പർ 49 തൊട്ടിട്ട് കുറേ വാക്കുകൾ നോക്കി, ഇവിടെ പദം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ വാക്കുകളുണ്ട്. ഓരോ പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതല്ലാതെ ഇത് ഈ വാക്കുകൾ കുറേ വാക്കുകളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളു, കുഴപ്പമൊന്നുമില്ല. അത് കൂടാതെ ഇത് അത്രയും വാക്കുകളുണ്ട്, ഇതിൽ എത്രയും വാക്കുകൾ അവിടെയുള്ള അക്ഷരങ്ങൾ വേണം മാത്രമേ നിർബന്ധമുള്ളൂ. ഈ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതിൽ എത്ര വാക്കുകളുടെ അക്ഷരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് നോക്കുക. എന്നിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, നിങ്ങൾ പഠിക്കാത്തൊരു വാക്കാണ് ചുരിക എന്ന വാക്ക്, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അവിടെ ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ആ അക്ഷരം അവിടെ നോക്കി, ഇവിടെ ഉണ്ടോ, ചു ഉണ്ടോ, നോക്കൂ, ഇതാ ചു രി കാ. ആ അപ്പൊ ഈ അക്ഷരം, ഈ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല, അതിന്റെ അർത്ഥം അവിടെ കത്തി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഇതേ പ്രവർത്തനം. ഈ അക്ഷരം എഴുതണ്ട, നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാ അക്ഷരങ്ങളും കൂടി എല്ലാ വാക്കുകളും നോട്ട്ബുക്കിൽ മലയാള അർത്ഥസഹിതം എഴുതണം. അപ്പോൾ ഇതിൽ നിബന്ധനകളൊന്നുമില്ല, ഒരു അക്ഷരം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും കണ്ടുപിടിക്കാം. ബാക്കിലത്തെ ആ ഒരു സഹായകമായിട്ടുള്ള വാക്കുകൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. സ്വയം തന്നെ കുറേ വാക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ആ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്, ചെയ്തുകൂടെ. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുന്ന എത്ര വാക്കുകൾ വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 വാക്കുകൾ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കും കൂടി ചെയ്യാം, മലയാള അർത്ഥസഹിതം. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നന്നായിട്ട് ആ വാക്കുകൾ ഉറയ്ക്കും. ഓക്കെ, ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, ഇതിലുള്ള അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിലുള്ള വാക്കുകളിൽ എല്ലാ അക്ഷരങ്ങളും ഒന്നും എടുത്ത് എഴുതരുത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന വാക്കുകളിൽ ഈ അക്ഷരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഒരു ഇതാണ്, അതിന് മാഷ് ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് നോക്കാം. ശരി, ഇത് വാക്കുകൾ വായിക്കൂ. ആ ഇവിടെ എന്താ ചെയ്യുന്നത്, അമ്മ അമ്മ പച്ചക്കറി മുറിക്കുകയാണല്ലേ. പറയൂ, മാതാ ശാഖാം കർത്തയതി, മാതാ ശാഖാം കർത്തയതി, അമ്മ പച്ചക്കറി മുറിക്കുന്നു, നുറുക്കുന്നു എന്നൊക്കെ അർത്ഥം. ഓക്കെ, ശരി, അടുത്ത വാക്ക് നോക്കൂ. ഒക്കെ ഒരു പ്രാവശ്യം പറയുന്നുള്ളൂ, നേരത്തെ പറയുന്നു. ആ അതെന്താരാണ്, പെൺകുട്ടിയാണല്ലേ. പെൺകുട്ടിക്ക് എന്താ പറയുക, ബാലിക അല്ലേ. അപ്പൊ
ബാലിക എന്താ ചെയ്യുന്നത്? ആ ഗാനം, പാട്ട് ആകർണയതി, കേൾക്കുന്നു. ബാലിക ഗാനം ആകർണയതി, കേൾക്കുന്നു. ബാലിക ഗാനം ആകർണയതി, പറയൂ. ബാലിക ഗാനം ആകർണയതി, ബാലിക പാട്ട് കേൾക്കുന്നു. ആ അപ്പടുത്ത എന്താണ്? ഇതാരാണ്? ആൺകുട്ടി. ആൺകുട്ടി എന്താ ചെയ്യുന്ന? കരയുന്നു. കരയുന്നു എന്നുള്ളതിന് സംസ്കൃതം നമ്മൾ പഠിച്ചു അല്ലേ? മറ്റേ സിംഹം കരയുന്നതിന് പഠിച്ചു എന്താണ്? വിലപതി. അപ്പൊ ആൺകുട്ടിക്ക് എന്താ പറയുക? ബലഹ. അപ്പൊ ആൺകുട്ടി കരയുന്നു എന്നുള്ളതിന് ബാലഹ വിലപതി, ബാലഹ വിലപതി. ആൺകുട്ടി കരയുന്നു. ഓക്കെ. ആ അടുത്തെന്തായിരുന്നു? നമ്മുടെ എലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജീവന് വേണ്ടി യാചിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മൂഷകഹ യാചത. ഇവിടെ ഭിക്ഷക്കാരനാണ് യാചിക്കുന്നത്. അപ്പോ പറയൂ, യാചകഹ, ഭിക്ഷക്കാരൻ എന്ന് പറയുന്ന പേരാണ് യാചകഹ. പറയൂ, യാചകഹ യാചതേ, യാചകഹ യാചതേ, യാചകഹ യാചതേ. യാചകൻ യാചിക്കുന്നു, ഭിക്ഷക്കാരൻ എന്ന് മലയാളത്തിൽ പറയും. അതിന് പിന്നെ ലോപിച്ച് 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 എന്താ ഈ പിച്ചക്കാരനായി അല്ലേ? ശരി, അടുത്ത വാക്ക് എന്താ? ഇതാരാണ്? വീണ്ടും ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടി എന്ത് ചെയ്യുന്നു? നടക്കുകയാണല്ലേ. ബാലഹ ചലതി, നമ്മൾ സഞ്ചരതി എന്നുള്ള വാക്ക് പഠിച്ചു, ഇവിടെ ചലതി. പറയൂ, ബാലഹ ചലതി, ബാലഹ ചലതി, ആൺകുട്ടി നടക്കുന്നു. ബാലഹ ചലതി. അപ്പൊ അഞ്ചു വാക്കുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നുകൂടി വായിക്കാം. പറയൂ, മാതാ ശാഖാം കർത്തയതി, അമ്മ പച്ചക്കറി മുറിക്കുന്നു. മാതാ ശാഖാം കർത്തയതി. അടുത്തതോ, മാ പെൺകുട്ടി, പെൺകുട്ടിക്ക് ബാലിക, ബാലിക ഗാനം ആകർണയതി, കേൾക്കുന്നു. ബാലിക ഗാനം ആകർണയതി, കേൾക്കുന്നു. ബാലിക പെൺകുട്ടി പാട്ട് കേൾക്കുന്നു. അടുത്തതോ, ആ ബാലഹ വിലപതി, ബാലഹ വിലപതി. അടുത്തതോ, യാചകഹ യാചതേ, യാചകഹ യാചതേ. അടുത്തത്, ബാലഹ ചലതി, ആൺകുട്ടി നടക്കുന്നു. ബാലഹ ചലതി. അപ്പൊ നിങ്ങൾ ഈ വാക്കുകൾ പഠിച്ചതിന് ശേഷം ഇതൊക്കെ നോട്ട്ബുക്കിൽ ഉറവശം എഴുതുക, മലയാളം അർത്ഥം അടക്കം എഴുതുക. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, ഈ വാക്കുകളൊക്കെ ഒന്ന് വായിക്കാൻ കിട്ടും. ഇതേ വാക്കുകളാണ് മാഷ അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ വിട്ടുപോയ ഡാഷുകൾ എന്താ വെച്ചാൽ അത് എഴുതുക. സ്ഥലം തികയില്ലെങ്കിൽ കുറച്ചും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് മാഷിന് വായിച്ചു തരുന്നില്ല, നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഇതിലൊക്കെ ഈ വിട്ടുപോയ ഭാഗങ്ങൾ പെൻസിലും കൊണ്ട് വൃത്തിയായിട്ട് എഴുതുക. നോട്ട്ബുക്കിൽ ഒരു പ്രാവശ്യം ഫ്രണ്ടിലും എഴുതുക, ബാക്കിൽ ഒരു അഞ്ചു പ്രാവശ്യം എഴുതി പഠിക്കുകയും ചെയ്യുക. ഓക്കെ. അപ്പോൾ എളുപ്പമല്ലേ പ്രവർത്തനം? എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതി പിടിക്കൽ മാത്രമേ വലിയൊരു പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് പരമാവധി എത്ര വാക്കുകൾ കിട്ടുമോ അത്രയും വാക്കുകൾ ഉണ്ടാക്കുക. അതിനുശേഷം ആ പി ഡി എഫിൽ തന്ന വാക്യങ്ങൾ പഠിക്കുക, നോട്ട്ബുക്കിൽ എഴുതുക, മലയാളം അർത്ഥം എഴുതുക, അഞ്ചു പ്രാവശ്യം എഴുതി പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ചെയ്തൂടെ? അപ്പോൾ എല്ലാ കുട്ടികളും ഈ പ്രവർത്തനങ്ങളെല്ലാം വേഗം ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ പുനർമിലാമ.